നമസ്കാരം. രാജ്യത്തെ റെയിൽവേ ട്രാക്കുകൾ തകർക്കാനായി പാക് തീവ്രവാദികൾ ലക്ഷ്യമിടുന്നുവെന്ന് മുന്നറിയിപ്പുമായി ഇന്റലിജൻസ്. ഇന്ത്യയിലെ പ്രമുഖ റെയിൽവേ ട്രാക്കുകൾ തകർക്കാനായി പാക് തീവ്രവാദി സംഘടനകൾ ലക്ഷ്യമിടുന്നതായി മുന്നറിയിപ്പുമായി ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ്. പാക് ചാരസംഘടനയായ ISS ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയിലുള്ള തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ മുഖേനയാണ് ഇവർ സ്ഫോടനം നടത്തുന്നതിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ റെയിൽവേ ട്രാക്കുകൾ സ്ഫോടനം നടത്തുന്നതിനായി ഇവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തികളിലുള്ള റെയിൽവേ ട്രാക്കുകളാണ്. ഇതിനായി ഒട്ടനവധി ഫണ്ടുകൾ വരുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഫോടനം നടത്തി ഇന്ത്യയുടെ ക്രമസമാധാന നില നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഫോടനങ്ങളെല്ലാം നടത്തുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുകയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലോട്ട് ഇന്ത്യയെ തകർക്കാനാണ് ഈ സ്ഫോടനങ്ങളിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോഴാണ് ഇതുപോലുള്ളൊരു സ്ഫോടന പരമ്പര ഇന്ത്യയിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതിന് കാരണം ഇന്ത്യയെ തകർക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണം ഇവരെ വളരെ ഉലച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ പഴയതുപോലെ അവരുടെ വേരിറങ്ങാൻ ഇന്ത്യ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഉന്മൂലനം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവരുടെ ഈ സ്ഫോടന പരമ്പര നടത്തുന്നതിനുള്ള പ്ലാനുകൾ ഇവർ ആസൂത്രണം ചെയ്യുന്നത്. പഞ്ചാബ് അതുപോലുള്ള അതിർത്തി രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത്. ഈ ഫണ്ടുകൾ, ഒരുപാട് ഫണ്ടുകൾ ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട്. അതായത് ഈ സ്ഫോടനം നടത്തുന്നതിനും ഇതിനു വേണ്ടിയിട്ടുമായി ഈ സ്ലീപ്പർ സെല്ലുകളുടെ കയ്യിലേക്ക് ഈ ഫണ്ടുകൾ വരുന്നുണ്ട്. അത് പല രീതിയിലുമാണ് ഈ ഫണ്ടുകൾ വരുന്നതെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഈ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഇതുപോലുള്ള തീവ്രവാദ സംഘടനയിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ എവിടെ നിന്നാണ് അതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്തി ഇതെല്ലാം സ്ലീപ്പർ സെല്ലുകളെല്ലാം ഉന്മൂലനം ചെയ്താൽ ഇന്ത്യ ഇനിയും വളരെയധികം സമൃദ്ധി പ്രാപിക്കുമെന്ന് നമുക്ക് മനസ്സിലാവാം. ഈ വളർന്നുകൊണ്ടിരിക്കുന്ന, അതായത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യയുടെ വളർച്ച കണ്ടിട്ടാണ് ഇവിടുത്തെ ക്രമസമാധാന നില തകർക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുക, അതുപോലെ മുമ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇവരുടെ ഈ സ്ഫോടന പരമ്പര ഇവിടെ ലക്ഷ്യം എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ മുന്നിലേക്ക് വരുന്നത് തന്നെ. ഇപ്പോൾ വന്ന ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാമെന്നൊരു സ്ഫോടനമാണിത്. ട്രാക്കുകൾ ഇപ്പോഴും അതീവ സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ സേനകളും ഇതിപ്പോൾ അതീവ സുരക്ഷിതയോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഒരു ഇതുപോലെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഒരു സ്ഫോടനം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുൾ സ്ഫോടനം നടക്കാതിരിക്കുന്നതിന് വേണ്ടി മുഴുവൻ ക്രമീകരണവും ഇന്ത്യ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയെപ്പോലെ അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലുള്ളൊരു വലിയൊരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ നാട്ടിൽ ഇതുപോലുള്ള സ്ഫോടനങ്ങൾ പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്ന ഇതുപോലുള്ള സംഘടനകളും സ്ലീപ്പർ സെല്ലുകളും ഇന്ത്യക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ലീപ്പർ സെല്ലുകളും പുറത്തു പോകേണ്ട സമയമായി. അടുത്ത് ഇതുപോലുള്ള സ്ഫോടന പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം ചിന്തിക്കുമ്പോൾ തന്നെ ഇവർ ചിന്തിക്കണം ഇത് ഇന്ത്യയിൽ വെച്ചാണ് അവർ ചിന്തിക്കുന്നതെന്ന്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.